വിശദമായ വാർത്തകളിലേക്ക് ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു ഉച്ചയ്ക്ക് ശേഷമാണ് ഉപാധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് 14 ജില്ലാ പഞ്ചായത്തുകളിൽ എറണാകുളവും മലപ്പുറവും ഒഴികെയുള്ളവയിൽ ഇടതുമുന്നണിക്കാണ് വിജയം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ സിപിഎമ്മിന്റെ ഡി സുരേഷ് കുമാർ എതിരില്ലാ തെരഞ്ഞെടുക്കപ്പെടും ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമെത്തിയ വയനാട്ടിൽ നറുക്കെടുപ്പിലൂടെയാണ് അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും നിർണ്ണയിക്കുക മുന്നണികൾ ഒപ്പത്തിനൊപ്പമെത്തിയ 20-ലധികം പഞ്ചായത്തുകളിലും നറുക്കെടുപ്പിലൂടെ അധ്യക്ഷനെ തീരുമാനിക്കും കാസർഗോഡ് ഈസ്റ്റ് ഏളേരിയിൽ യുഡിഎഫിന് വോട്ട് ചെയ്യാൻ ആർഎംപി വിപ്പ് നൽകി പ്രതിപക്ഷ നേതാവിന്റെ പഞ്ചായത്തായ ചെന്നിത്തല തൃപ്പരുന്തുറയിൽ യുഡിഎഫ് എൽഡിഎഫിനെ പിന്തുണയ്ക്കും തിരുവനന്തപുരത്ത് നിന്ന് വിവി അരുൺ കൊച്ചിയിൽ നിന്ന് സി എൻ പ്രകാശ് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ മലപ്പുറത്ത് നിന്ന് സി വി അനുമോദ് തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ കോഴിക്കോട്ട് നിന്ന് അശ്വിൻ വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ എന്നിവർ ചേരുന്നു ഒപ്പം കണ്ണൂരിൽ നിന്ന് മനോഭരതും കാസർഗോഡ് നിന്ന് കെ വി ബൈജുവും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും വി വി അരുൺ തിരുവനന്തപുരത്തെ വിവരങ്ങൾ അരുൺ ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ യുഡിഎഫിന് സ്ഥാനാർത്ഥിയില്ല ഡി സുരേഷ് കുമാർ എതിരില്ലാ തെരഞ്ഞെടുക്കപ്പെടും മറ്റോ എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ജില്ലയിൽ നിന്ന് നൽകാനുള്ളത് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരുന്നു സ്ഥാനാർത്ഥിയായ ഡി സുരേഷ് കുമാർ എതിരില്ലാ തെരഞ്ഞെടുക്കപ്പെടും അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ ഇടതുമുന്നണി അംഗങ്ങൾ നോമിനേറ്റ് ചെയ്തു അല്പസമയത്തിനകം അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പായി പ്രഖ്യാപിക്കും യു ഡി എഫിന് ഇവിടെ സ്ഥാനാർത്ഥിയില്ലാത്തതിന് കാരണം പട്ടികജാതി സംവരണമാണ് അധ്യക്ഷ സ്ഥാനം അതുകൊണ്ടാണ് യു ഡി എഫിന്റെ ആ വിഭാഗത്തിൽ നിന്ന് ആരും ജയിച്ചു വന്നില്ല മനുരഞ്ജി ഡിവിഷൻ ജയിച്ച സുരേഷ് കുമാർ ഡി സുരേഷ് കുമാർ ഇടതുമുന്നണി സ്ഥാനത്ത് അദ്ദേഹം അല്പസമയത്തിനകം തെരഞ്ഞെടുക്കും നോമിനേഷൻ ഉണ്ടോ എന്ന് ഇപ്പോൾ കളക്ടർ ചോദിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫിന്റെ ഭാഗത്ത് നോമിനേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം സുരേഷ് കുമാറിനെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുപ്പായി പ്രഖ്യാപിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരമുണ്ടാകും എൽ ഡി എഫിന്റെ കിഴിവിനം ഡിവിഷൻ അംഗം ശൈലജ ലീഗമാണ് സി പി ഐ നേതാവാണ് ശൈലജ ലീഗം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് യു ഡി എഫിൽ നിന്ന് അനുസരിത റഫറും മത്സരിക്കുന്നു ഇതാണ് ജില്ലാ പഞ്ചായത്തിലെ കാര്യം ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടെ പ്രഖ്യാപനം ഉണ്ടാകും ബ്ലോക്ക് ഡിവിഷനുകളിൽ വലിയ ആധിപത്യം ഇടതുമുന്നണിക്കുണ്ട് പത്തിടത്ത് വലിയ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പാണ് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ അനായാസം തെരഞ്ഞെടുക്കപ്പെടുന്ന ഉറപ്പാണ് വെള്ളനാട് മത്സരമുണ്ടാകും എൽ ഡി എഫ് യു ഡി എഫിന് 8 വീതമാണ് വെള്ളനാട് ഡിവിഷൻ വാർഡുകളുടെ എണ്ണം ഗ്രാമപഞ്ചായത്തിൽ 73-ൽ 51 ഇടതുമുന്നണിയാണ് നാലിടത്ത് ചെറിയ മത്സരമുണ്ട് അനിശ്ചിതത്വമുണ്ട് അതായത് 17-ൽ 17 വാർഡുകളുള്ളതിൽ 6 വീതം എൽ ഡി എഫും 6 വീതം യു ഡി എഫും ആണ് ബി ജെ പിക്ക് എൻ ഡി എക്ക് 5 ഇവിടെ ബി ജെ പി മത്സരത്തിൽ ആദ്യം മത്സരിക്കും പിന്നീട് നറുക്കെടുപ്പ് വേഗം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക കാഞ്ഞങ്ങുളത്ത് 14 7 എൽ ഡി എഫിനുണ്ട് 6 സീറ്റും ഒരു സ്വതന്ത്രം അങ്ങനെ അവിടെ എൽ ഡി എഫിന് ജയിക്കാൻ സാധ്യതയുണ്ട് യു ഡി എഫിന് 6 പേരും പെരിങ്ങമലയിൽ 19-ൽ 7 വീതമാണ് എൽ ഡി എഫ് യു ഡി എഫ് എങ്കിലും അവിടെ 3 സ്വതന്ത്രരുടെ പിന്തുണ യു ഡി എഫിനുണ്ട് ഒരു യു ഡി എഫ് സ്വതന്ത്രയും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെയും പെരിങ്ങമലയിൽ യു ഡി എഫിന്റെ ഭരണസമിതിയിലും വിലവോട്ടിലാണ് യു ഡി എഫും എൽ ഡി എമായുള്ള മത്സരം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സുരേഷ് കുമാറിനെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുപ്പായി ജില്ലാ കളക്ടർ നവജ്യോത് ഗോസ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് വിളവൂർക്കൽ പഞ്ചായത്തിന്റെ കാര്യം വന്നാൽ വിളവൂർക്കലിൽ 6 വീതം യു ഡി എഫും എൻ ഡിയും അവിടെയും വോട്ടെടുപ്പിലൂടെയാകും വിജയെ നിശ്ചയിക്കുക ശരി കൊച്ചിയിൽ നിന്ന് സി എൻ പ്രകാശ് ചേരുന്നു സി എൻ പ്രകാശ് യു ഡി എഫിന് അവിടെ മേധാവിത്വമുണ്ട് കൊച്ചിയിൽ എറണാകുളം ജില്ലയിൽ എന്ന് മനസ്സിലാകുന്നു ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾക്കോ മാറ്റങ്ങൾക്കോ സാധ്യതയുണ്ടോ എവിടെയെങ്കിലും രഞ്ജിത്ത് കേരളത്തിൽ തന്നെ കോൺഗ്രസിന് വളരെ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഏക ജില്ലാ പഞ്ചായത്താണ് എറണാകുളം അതുകൊണ്ട് തന്നെ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല യു ഡി എഫിൻ്റെ ഐ ഗ്രൂപ്പുകാരനായിട്ടുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി ഉല്ലാസ് പി തോമസ് ആണ് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ അനിലും മത്സരിക്കുന്നുണ്ട് 16 അംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് മൊത്തം 27 അംഗങ്ങളിൽ 16 അംഗങ്ങൾ യു ഡി എഫിനുണ്ട് 2 20-20 ബാക്കി അംഗങ്ങളാണ് പ്രതിപക്ഷത്തുള്ളത് കളക്ടർ എസ് സുഹാസിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു 3 ഉല്ലാസിന് ടേം നൽകിയിരിക്കുന്നത് അതിനുശേഷം 2 എ ഗ്രൂപ്പുകാരനായ ഡി സി സി വൈസ് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പ്രസിഡന്റാകും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഈ വീതം വെപ്പ് ഉണ്ടാകും ഉച്ചകഴിഞ്ഞാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക ജില്ലയിൽ 82 ഗ്രാമപഞ്ചായത്തുകളിലേക്കാണ് ഇന്ന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക ചിലയിടങ്ങളിലെല്ലാം വീതം വെക്കുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് വിശേഷിച്ച് യു ഡി എഫിലാണ് കൂടുതൽ തർക്കങ്ങളുള്ളത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കങ്ങൾ നിൽക്കുന്നു 14 ബ്ലോക്ക് പഞ്ചായത്താണുള്ളത് ഇതിൽ 12 6 വീതം
യു ഡി എഫും എൽ ഡി എഫും നേടും. രണ്ടെണ്ണത്തിൽ 2020 നിർണായകമാണ്. 2020 പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ വടവോട് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫിനും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫിനും കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. ശരി പ്രകാശ്. ശരണ്യ സ്നേഹിതൻ ആലപ്പുഴയിലെ വിവരങ്ങൾ നൽകും. ശരണ്യ, ആലപ്പുഴയിൽ പൊതുവെ ഇടത് മേധാവിത്വമാണ് മിക്ക സ്ഥലങ്ങളിലും. പക്ഷേ ഈ ചെന്നിത്തല, തൃപ്പൂരന്തുറ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. മറ്റു വിവരങ്ങൾ എന്താണ് ജില്ലയിലെ? അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിക്കും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ജില്ലയിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ കൃത്യമായും വ്യക്തമായ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ കെ ആർ രാജേശ്വരിനെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായി തിരഞ്ഞെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദിലീപോ ജോജി ആയിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക. മറ്റൊന്ന് ചെന്നിത്തല പഞ്ചായത്താണ്. പ്രതിപക്ഷ നേതാവിന്റെ പഞ്ചായത്തായ ചെന്നിത്തലയിൽ യു ഡി എഫിനും എൽ ഡി എഫിനും വ്യക്തമായ ഭൂരിപക്ഷമില്ല. അവിടെ എൻ ഡി എ കെ സീറ്റുണ്ട്. 6 സീറ്റ് വീതമാണ് എൽ ഡി എഫിനുള്ളത്. എൽ ഡി എഫിന് 5 സീറ്റും എൻ ഡി എക്ക് 6 സീറ്റും. ഏറ്റവും കൂടുതൽ ഒറ്റകക്ഷി എൻ ഡി എ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ യു ഡി എഫ് എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന്റെ ഭാഗമായി എൻ ഡി എൽ ഡി എഫിന് യു ഡി എഫ് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് തൃപ്പൂരന്തുറ പഞ്ചായത്തിൽ ഉള്ളത്. മറ്റൊന്ന് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്താണ്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ 13 സീറ്റുകളിൽ 2 സീറ്റുകൾ 6 സീറ്റുകൾ വീതമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത്. അവിടെ ഒരു സ്വതന്ത്രൻ, എൻ ഡി എക്ക് 1 സീറ്റുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ടോസിലേക്ക് നീങ്ങാനാണ് സാധ്യത. പക്ഷേ 72 ഗ്രാമപഞ്ചായത്തുകളിലും പ്രതിസന്ധികളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുവി വിശ്വനാഥൻ തൃശൂരിലെ വിവരങ്ങൾ പങ്കുവെക്കും. സുവി, തൃശൂരിൽ എങ്ങനെയാണ് സാഹചര്യം? ഹലോ സുവി, കേൾക്കാമോ? രഞ്ജിത്ത്, ഇവിടെ തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നിലവിൽ എൽ ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തിലുണ്ട്. 29-ൽ 24 എൽ ഡി എഫിനാണ്. 5 സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും എൽ ഡി എഫിലെ ആളൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഡേവിസ് പി കെ ഡേവിസ് ആണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേൽക്കുക. ഇദ്ദേഹം സി പി എം ജില്ലാ സെക്രട്ടറി അംഗമാണ്. ഒപ്പം തന്നെ ഡെപ്യൂട്ടി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ആവുക സി പി ഐ സ്ഥാനാർത്ഥിയാണ്. അവരും ഇന്ന് തന്നെ പറയാൻ സാധിക്കുന്നത്. ഏതായാലും അല്പസമയം നഗരത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർക്ക് പകരം എ ഡി എം ആണ് ഇത്തവണ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജില്ലാ കളക്ടർ കോവിഡ് ബാധിതനായതിനാലാണ് എ ഡി എമ്മിന് ഈ ചുമതല നൽകിയിരിക്കുന്നത്. തൃശൂരിൽ അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തുടനീളം പുരോഗമിക്കുകയാണ്. അശ്വിൻ വല്ലത്ത് കോഴിക്കോട്ടെ വിവരങ്ങൾ പങ്കുവെക്കും. കോഴിക്കോട്ട്, അശ്വിൻ, ഇടതുപക്ഷത്തിന് മൃഗീയ ആധിപത്യമുള്ള ഒരു ജില്ലയാണ്. അവിടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാനുണ്ടോ? തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി? രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തുകളിലോ കോഴിക്കോട് ജില്ലയിൽ അട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ജില്ലാ കലക്ടർ വി സാംബശിവ റാവുവാണ് ഭരണാധികാരി. വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. കാനത്തിൽ ജമീലയാണ്, സി പി എമ്മിലെ കാനത്തിൽ ജമീലയാണ് എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽ ജെ ഡിയും സി പി ഐയും ഉണ്ട്. 2.5 വർഷം വീതം പങ്കിട്ടെടുക്കാൻ സംസ്ഥാന തലത്തിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ധാരണയുടെ ഭാഗമാണിത്. എൽ ജെ ഡിയിലെ ശിവാനന്ദൻ, എം പി ശിവാനന്ദൻ അരിക്കുളത്ത് ജയിച്ച അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ആദ്യ ടേമിൽ ഉണ്ടാവുക. രണ്ടാമത്തെ ടേമിൽ സി പി ഐയുടെ പി ഗവാസ് കടലുണ്ടയിൽ നിന്ന് ജയിച്ച ഗവാസ് ആയിരിക്കും വൈസ് പ്രസിഡന്റായി ഉണ്ടാവുക. കോഴിക്കോട് ജില്ലയിൽ അത്തരത്തെ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് 3 പഞ്ചായത്തുകളാണ്. അത് അഴിയൂര് ഉണ്ട്, കായക്കൊടി, അതേപോലെ ഉണ്ണിക്കുളം. ഈ 3 പഞ്ചായത്തുകളിലാണ് അനിശ്ചിതത്വമുള്ളത്. അഴിയൂരിൽ അവസ്ഥ ഈ ജനകീയ മുന്നണിക്ക്, യു ഡി എഫും ആർ എം പിയും ചേർന്നുണ്ടാക്കിയ ജനകീയ മുന്നണിക്ക് 1 സീറ്റ് കൂടുതലുണ്ടെങ്കിൽ പോലും കേവല ഭൂരിപക്ഷമില്ല. അവിടെ എസ് ഡി പി ഐക്ക് 2 സീറ്റുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഒരു സ്വതന്ത്രയുണ്ട്, എൽ ഡി എഫ് എൽ ജെ ഡിയിൽ നിന്ന് വിട്ടുനിന്ന് സ്വതന്ത്രയെ മത്സരിച്ച ഒരാളുണ്ട്. അവർക്ക് ഈ 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം അവർക്ക് കൊടുക്കാമെന്നുള്ള ധാരണയിൽ യു ഡി എഫ് അവിടെ ഭരിക്കാനാണ് സാധ്യത. മറ്റ് അട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല. അല്ലെങ്കിൽ എസ് ഡി പിയും എൽ ഡി എഫും ഒരുമിച്ച് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പിന്തുണക്കേണ്ടി വരും. അതിന് യാതൊരു സാധ്യതയുമില്ല. കായക്കുടിയിൽ അതേപോലെ തന്നെ യു ഡി എഫ് വിമതയായി മത്സരിച്ച ഒരാൾ, അവർ യു ഡി എഫിനൊപ്പം തന്നെ ചേരുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ ഇരു മുന്നണികളും തുല്യമായി വരും. അവിടെ വോട്ടെടുപ്പ് വേണ്ടിവരും.
വരും. മറ്റൊരു സ്ഥലം പുള്ളികുളം പഞ്ചായത്താണ്. കഴിഞ്ഞ തവണ വോട്ടെടുപ്പിലൂടെ പ്രസിഡന്റിനെ തീരുമാനിച്ച പഞ്ചായത്താണ്. അവിടെ ഇത്തവണയും 10-10 എന്നുള്ള നിലയ്ക്കാണ് കക്ഷിനില. അങ്ങനെയാവുമ്പോൾ അവിടെയും ഉണ്ണികുളം പഞ്ചായത്തിലും വോട്ടെടുപ്പിലൂടെയായിരിക്കും പ്രസിഡന്റിനെ തീരുമാനിക്കുക. മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള വ്യക്തതകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. കണ്ണൂരിൽ നിന്ന് മനു ഭരതും ചേരുന്നു. മനു, കണ്ണൂരിൽ എൽ ഡി എഫിന് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾക്കോ ഈ വ്യത്യസ്തമായ ബാന്ധവങ്ങൾക്കോ ഒക്കെ സാധ്യതകൾ എവിടെയെങ്കിലും ഉണ്ടോ? കണ്ണൂർ ജില്ലയിൽ കൂടുതലിടത്തും എൽ ഡി എഫിന് വ്യക്തമായ മേൽക്കൈയുള്ള പ്രദേശങ്ങളാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ 16 സീറ്റുകളോടെ വ്യക്തമായ മേൽക്കൈയുണ്ട്. 7 സീറ്റ് മാത്രമേ യു ഡി എഫിനുള്ളൂ. ഗ്രാമപഞ്ചായത്തുകളിൽ 55 എൽ ഡി എഫിന് മേൽക്കൈയുണ്ട്. ഈ കൊട്ടിയൂർ, തൃപ്പങ്ങൂട്ടൂർ, കുന്നോത്തുപറമ്പ്, മുഴച്ചിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്തത്. കൊട്ടിയൂർ, തൃപ്പങ്ങൂട്ടൂർ പഞ്ചായത്തിൽ യു ഡി എഫിനാണ് കൂടുതൽ അംഗങ്ങളുള്ളത്. കുന്നോത്തുപറമ്പ്, മുഴപ്പിലങ്ങാട്, ഇരിക്കൂർ ബ്ലോക്ക് എന്നിവിടങ്ങളിൽ നേരത്തെ എൽ ഡി എഫ് ഭരിച്ചിരുന്ന ബ്ലോക്കുകളാണ്. ഇരിക്കൂറിലും കൊട്ടിയൂർ പഞ്ചായത്തിലും തുല്യ ഇതാണ്, 7-7 എന്ന രണ്ടിടത്ത് 7 സീറ്റുകൾ വീതമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത്. തൃപ്പങ്ങൂട്ടൂർ പഞ്ചായത്തിൽ യു ഡി എഫിന് 9 സീറ്റുണ്ട്. അവിടെ എൽ ഡി എഫിന് 5, ബി ജെ പിക്ക് 3 സീറ്റുമാണ് ഉള്ളത്. അവിടെ ഒരു വിമതനെ കൂട്ടുപിടിച്ചാൽ യു ഡി എഫിന് ഭരണം നിലനിർത്താൻ പിടിക്കാനാകും. അതേസമയം കുന്നോത്തുപറമ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനേക്കാൾ 2 സീറ്റ് അധികമുണ്ട്. ഇവിടെ ബി ജെ പിക്കും 3 സീറ്റുണ്ട്. ശരി ശരി മനു, ഇവിടെ തിരുവനന്തപുരത്ത് ആദ്യമായി സംസ്ഥാനത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഡി സുരേഷ് കുമാർ. അവിടെ യു ഡി എഫിന് സ്ഥാനാർത്ഥിയില്ലായിരുന്നു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലം കൂടിയാണ് ജില്ലാ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.